കർശന നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. പമ്പയിലെ ജലനിരപ്പ് വർദ്ധിക്കുന്നതിനാൽ പമ്പ സ്നാനം അനുവദിക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഭക്തരെ വലയ്ക്കുകയാണ്. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് പമ്പയും പരിസരവും എല്ലാം തന്നെ. ശരണം വിളികളോടെ നിരവധി ഭക്തരാണ് സന്നിധാനത്തേക്ക് അയ്യപ്പനെ കാണാനായി എത്തുന്നത്. ഇന്ന് പ്രധാനമായും അന്യ സംസ്ഥാനത്തെ തീർത്ഥാടകരുടെ എണ്ണമാണ് ഏറെയും ഉള്ളത്. കനത്ത നിയന്ത്രണങ്ങളിലൂടെയാണ് ഓരോ ഭക്തരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് കൊറോണ പരിശോധനാ ഫലം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ സന്നിധാനത്തേക്ക് കയറ്റിവിടൂ, അല്ലെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അത്തരത്തിൽ കർശനമായ ഒരു നിയന്ത്രണമാണ് ഈ മേഖലകളിലെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പമ്പയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം പമ്പ സ്നാനം അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ഇടത്താവളങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എരുമേലിയിലും നിലയ്ക്കലും എല്ലാം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തീർത്ഥാടകരെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങളില്ല. അതോടൊപ്പം തന്നെ കൃത്യമായി ശൗചാലയങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീർക്കേണ്ട ഒരുക്കങ്ങൾ പോലും ഇതുവരെയും മണ്ഡലകാലം ആരംഭിച്ചിട്ട് പോലും ഈ മേഖലകളിൽ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇത് ഭക്തരെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. എന്തായാലും കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് തീർത്ഥാടകർക്ക് ഒരുക്കിയിരിക്കുന്നത്. മഴയുടെ ഒരു പ്രവചനം തന്നെയാണ് അത് ഏറ്റവും പ്രധാനമായി ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഇന്ന് തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കിലും എല്ലാം തന്നെയുള്ളത്. അത്തരത്തിൽ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല. ജലനിരപ്പ് പമ്പയിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടുമിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങനെയെങ്കിൽ കൂടുതൽ ഭക്തർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളെല്ലാം തന്നെ കുറയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പമ്പയും പരിസരവും എല്ലാം തന്നെയുള്ളത്. ശരണം വിളികളാൽ മുഖരിതമാകുന്ന ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇവിടെ മാറുകയാണ്.